ആലയത്തിന്റെ സമ്മർദ്ദം പുറമോട്ട് വലിക്കുമ്പോൾ അകത്തു താല്പര്യം ഉദിച്ചു വന്നാൽ അത് മാനിക്കാനുള്ള കർത്താവ് കൂടെയുണ്ട്. വിജയത്തിന്റെ യാത്രയാകും. പാപത്തിന്റെ പരിഹാരത്തിന് ഒരു പുണ്യസ്ഥലം തേടി പോകണ്ട. ഇന്ന് രാത്രി രക്ഷകൻ ഇവരകത്ത് വന്നിട്ടുണ്ട്. എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ എപ്പിസോഡിൽ ദൈവം ഒട്ടനവധി അത്ഭുതങ്ങൾ ചെയ്തു. അനേകരുടെ മുഴകൾ അപ്രത്യക്ഷമാകുകയും അങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റ് വരെ ഇനി വേണ്ടാന്ന് ഡോക്ടേഴ്സ് പറയത്തക്ക അത്ഭുതം. നിശ്ചയമായും ഈ എപ്പിസോഡിലും കർത്താവ് വലിയ വിജയം. ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ലിസൺ ബ്രദർ എന്ന സഹോദരനാണ്. അദ്ദേഹം കോട്ടയത്തെ ജീസസ് വോയിസ് മിനിസ്ട്രീസിന്റെ ഒരു ശുശ്രൂഷകനാണ്. അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ യേശു ഒരു വലിയ പ്രവൃത്തി ചെയ്തു. അതിന്റെ സന്തോഷമാണ് ഇന്നത്തെ ഈ ടി വി പ്രോഗ്രാം. നിങ്ങൾ ബ്രദർ ലിസനും കുടുംബത്തിനും വേണ്ടി പ്രാർത്ഥിക്കാം. നമുക്ക് പ്രാർത്ഥനയോടെ കർത്താവിന്റെ വചനത്തിലേക്ക് കടക്കാം. ഇന്നത്തെ സവിശേഷമായ ചിന്തയ്ക്ക് ലൂക്കോസിന്റെ സുവിശേഷം 13:10-13 വരെയുള്ള വാക്യങ്ങൾ. അവൻ ശബത്തിൽ അവനൊരു പള്ളിയിൽ ഉപദേശിച്ചു കൊണ്ടിരുന്നു. അവിടെ 18 സംവത്സരമായി രോഗാത്മാവ് ബാധിച്ചിട്ട് ഒട്ടും നിവരുവാൻ കഴിയാതെ കൂനിയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. യേശു അവളെ കണ്ടു അടുക്കൽ വിളിച്ചു, "സ്ത്രീയെ, നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു" എന്ന് പറഞ്ഞു. അവളുടെ മേൽ കൈവച്ചു, അവൾ ക്ഷണത്തിൽ നിവർന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തി. യേശുക്രിസ്തുവിന്റെ കാലത്ത് വെളിപ്പെട്ട അതിമഹത്തായ ഒരു ശുശ്രൂഷയെ ഈ 4 വാക്യത്തിലായിട്ട് വൈദ്യനായ ലൂക്കോസ് വിവരിച്ചിരിക്കുകയാണ്. യേശു ഒരിക്കൽ ദൈവാലയത്തിൽ ചെല്ലുമ്പോൾ 18 സംവത്സരമായി രോഗാത്മാവ് ബാധിച്ചൊരു സ്ത്രീ. രോഗവുമുണ്ട്, രോഗാത്മാവുമുണ്ട്. ഇത് തമ്മിലുള്ള വ്യത്യാസം എങ്ങനെ അറിയുന്നേ? ചിലർക്ക് എന്നും രോഗം, ഇന്നൊരു രോഗം വന്നാൽ നാളെ വേറൊരു രോഗം, നാളെ വേറൊരു രോഗം മറ്റന്നാൾ വേറൊരു രോഗം. നീണ്ട വർഷങ്ങളായി രോഗങ്ങളുടെ പരമ്പരയാണ്. അത് രോഗമല്ല, രോഗാത്മാവാണ്. 18 വർഷമായി രോഗാത്മാവ് ബാധിച്ച ഒരു സ്ത്രീ. ഒരു രോഗം വന്നെന്ന് കരുതി യേശുവിൽ വിശ്വസിക്കുന്ന ഒരു ദൈവവൈദ്യൻ നിരാശപ്പെടരുത്. കാരണം 2012 വർഷം മുമ്പ് കാൽവറിയിൽ മരിച്ച യേശു, അവന്റെ മരണം നിന്റെ രോഗത്തിനും പരിഹാരമാണ്. അവന്റെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. യിരമ്യാവ് 33:6, "ഇതാ ഞാൻ രോഗശാന്തി ആരോഗ്യം വരുത്തി നിന്നെ സൗഖ്യമാക്കും."
സങ്കീർത്തനത്തിൽ വായിക്കുന്നു, അവൻ നിന്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു, നിന്റെ സകല രോഗത്തെ അവൻ സൗഖ്യമാക്കുന്നു. 18 സംവത്സരമായി രോഗാത്മാ ഉപാധിച്ചൊരു സ്ത്രീ, ഇവള് പോകാത്ത ആശുപത്രിയില്ല, ഇവള് കഴിക്കാത്ത മരുന്നില്ല, ഇവള് കാണാത്ത ഡോക്ടറില്ല. രോഗത്തിനൊരു പക്ഷെ മരുന്ന് ഡോക്ടറെ കാണും, പക്ഷെ രോഗാത്മാവിനൊരു ട്രീറ്റ്മെന്റ് ഇല്ല. അത് സൗഖ്യം തരാൻ യേശുവിന് മാത്രമേ കഴിയൂ. രോഗാത്മാവ് ബാധിച്ച് നട്ടം തിരിയുന്ന ആൾക്കാരുണ്ട്, ഒരു ഹോസ്പിറ്റലിൽ നിന്ന് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക്, ഒരു ഡോക്ടർ എടുക്കുന്ന വേറൊരു ഡോക്ടർ അടുക്കലേക്ക്. കാരണം രോഗാത്മാവ് നിന്നെ ചുറ്റിക്കുകയായിട്ട്. സൗഖ്യദായകൻ യേശു മാത്രം. ഇവിടെ തിരുവെഴുത്ത് പറയുന്ന ശ്രദ്ധിച്ചേ, 18 സംവത്സരമായി രോഗാത്മാവ് ബാധിച്ചൊരു സ്ത്രീ. എനിക്ക് ഈ സ്ത്രീയെ പറ്റിയുള്ളൊരു സന്തോഷമായി. 18 വർഷം രോഗാത്മാവ് ബാധിച്ചിട്ട് ഇവള് പള്ളിയിൽ വന്നല്ലോ. യേശുവിൽ വിശ്വസിക്കുന്നവരെന്ന് അഭിമാനിക്കുന്ന പലരും ഒരു ചെറിയ രോഗം വന്നാൽ അന്ന് ദൈവാലയത്തിൽ വരാറില്ല. തന്നെയല്ല, അവൾക്ക് വേറൊരു പ്രശ്നം, അവൾ കൂനിയായ സ്ത്രീ, അവൾക്ക് നിവരാൻ കഴിയത്തില്ല. അവൾ കൂനിയായാലും ദൈവാലയത്തിൽ വന്നു. അവിടെ അകത്തെ വിശ്വാസം പറയുക, ഓരോ ആഴ്ചയും വരുമ്പോൾ അവൾ പറഞ്ഞുകൊണ്ട് വരും, ഇന്നെന്നെ കർത്താവ് നിവർത്തും, ഇന്നെന്നെ കർത്താവ് നിവർത്തും. പ്രശ്നങ്ങളുള്ളവർ ദൈവാലയത്തിൽ പോകുമ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോകണം, ഇന്നെന്നെ കർത്താവ് നിവർത്തും. ഞാനൊരു സത്യം നിങ്ങളോട് പറയാം, ഒരിക്കലും ജീവിതത്തിൽ നിവരത്തില്ലെന്ന് ചിന്തിക്കുന്ന വിഷയത്തെ കർത്താവ് തൃക്കൈ കൊണ്ട് തൊടുന്ന ദിവസമായി. ഈ സെക്ഷൻ ശുശ്രൂഷിക്കുന്നതിന് മുമ്പ് കർത്താവ് പ്രാർത്ഥനാ മുറിയിൽ എന്നോട് പറഞ്ഞു, ഈ ശുശ്രൂഷ കാണുന്ന പലരും നിവരാൻ പോവാ, ദൈവം നിന്റെ നിന്ദ മാറ്റി നിന്റെ ദേശത്തെ നിവർത്തി നിർത്തുവാൻ പോകയാ. കൂനിയായ സ്ത്രീ, അവൾ കൂനിയാകാൻ കാരണം അതിന്റെ പിമ്പിൽ ഒരു രോഗാത്മാവുണ്ട്. എപ്പോഴും ഓർക്കണം, നീ കൂനിപ്പോകാൻ, നിനക്ക് നിവരാൻ കഴിയാത്തതിന്റെ പിമ്പിൽ വേറെന്തോ രഹസ്യമുണ്ട്. യേശു കൂനിയായ സ്ത്രീയെ കണ്ടു ദൈവാലയത്തിൽ. ദൈവാലയത്തിൽ എത്രയോ പേര് വരുന്നു. 18 വർഷത്തെ നീണ്ട വേദനയ്ക്ക് 18 സെക്കൻഡ് കൊണ്ട് യേശു പരിഹാരം കൊടുക്കാൻ പോകും. സ്നേഹിത, വർഷങ്ങളുടെ ദൈർഘ്യത നിന്റെ പ്രശ്നത്തിനുണ്ടെങ്കിലും വിടുതലിന് വർഷങ്ങളുടെ ദൈർഘ്യത വേണ്ട, സെക്കൻഡുകൾ മതി യേശുവിന്. കാരണം അവൻ അത്രേ ജീവന്റെ മേൽ അധികാരമുള്ള ക്രിസ്തു. നീ ഇരിക്കുന്നിടത്തിരുന്ന് എനിക്കൊരു സൗഖ്യം തരണമെന്ന് പ്രാർത്ഥിച്ചാൽ നിന്റെ ഇരിക്കുന്ന റൂമിൽ യേശു ഇറങ്ങും. നിന്നെ അവൻ തൊട്ട് സുഖപ്പെടുത്തും. വിശ്വാസത്തോടെ അവനെ തൊട്ടവരും അവൻ തൊട്ടവരും വേദപുസ്തക ചരിത്രത്തിൽ സൗഖ്യം പ്രാപിച്ചിട്ടുണ്ട്. 18 സംവത്സരം രോഗാത്മാവ് ബാധിച്ച് കൂനിയായ സ്ത്രീ. ഇവളെ കാണുന്ന ആൾക്കാരെല്ലാം പറയുന്ന ഒരു വാർത്തയുണ്ട്, ഇവൾ എന്നും കൂനിയ, 18 കൊല്ലം കൊണ്ട് കൂനിയ, ഇവൾ ഇനി ഒരിക്കലും നിവരത്തില്ല. നിന്റെ കുടുംബത്തെ നോക്കി ഇനി ഈ തകർച്ചേനെ നിവരത്തില്ലെന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ നീ വിളിച്ചു പറയണം, നിന്റെ ചരിത്രം മാറ്റാൻ യേശു ഈ ശുശ്രൂഷയിലൂടെ നിന്റെ വീട്ടിലേക്ക് വരിക. ബിസിനസ്സിൽ നിവരാൻ കഴിയാത്തവർ, തൊടുന്നതെല്ലാം പരാജയം. പണ്ട് പുരാതനമായ കുടുംബമാണ്, പേരും പെരുമയുള്ള കുടുംബമാണ്, പക്ഷെ ഇന്ന് കുനിഞ്ഞുപോയി, കൂനിക്കൂനി താണുപോയി. നിന്നോടാ ദൂത് ദൈവം വിളിച്ചു പറയുന്നു, നിന്റെ ശൂന്യത കർത്താവ് മാറ്റാൻ പോവാ. ഇനിയും നീ താഴോട്ട് പോകുകയല്ല, ദൈവം നിന്നെ നിവർത്തുവാൻ പോകയാ. കുനിയായ സ്ത്രീ, യേശു ദൈവാലയത്തിൽ വന്നത് ദൈവാലയത്തിന്റെ ഭംഗി കാണാനല്ല, ആലയത്തിൽ ഇരിക്കുന്നവരുടെ വസ്ത്രധാരണം കാണാനല്ല, ആലയത്തിൽ ഇരിക്കുന്നവരുടെ ഫാഷൻ പരേഡിനല്ല യേശു വന്നത്. യേശു വന്നത് തന്റെ വിടുതൽ ആഗ്രഹിച്ച് ആര് വന്നിട്ടുണ്ടോ അവരെ തൃക്കൈ കൊണ്ട് തൊടാനാ. ഈ ശുശ്രൂഷയുള്ള യേശു നിന്റെ അടുക്ക വരുന്നത് നിന്റെ വീടിന്റെ വലിപ്പം കാണാനല്ല, നിന്റെ കുഞ്ഞിന്റെ സാലറി അറിയാനല്ല, വർഷങ്ങൾ കൊണ്ട് വിടുതൽ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിക്ക് വിടുതൽ കൊടുക്കാൻ വേണ്ടിയാണ്.
അത് നിങ്ങൾ തിരിച്ചറിയണം. ഇവിടെ വാക്യം ശ്രദ്ധിക്കുക, യേശു അവളെ കണ്ടു, അടുക്ക വിളിച്ചു. നിങ്ങൾ പാവനെ എന്ന് കണ്ടേ? യേശു ദൈവാലയത്തിൽ ശുശ്രൂഷിക്കുമ്പോൾ ആയിരക്കണക്കിന് ആൾക്കാർ ആലയത്തിലുണ്ട്. ഏറ്റവും പുറകിൽ, ഒരു 100 റോയ്ക്ക് പുറകിൽ ഈ സ്ത്രീ കൂനി നിൽക്കുക, യേശുവളെ വിളിച്ചു വരാൻ. ഈ 100 റോയുടെ ഇടയ്ക്കുള്ള നടപ്പാതയിൽ കൂടെ ആ സ്ത്രീ നടന്ന് യേശുവിന്റെ അടുക്കൽ വരിക. അവിടെയുള്ള മുഴുവൻ ആൾക്കാരും ഈ സ്ത്രീയെ നോക്കി. 18 വർഷം കൊണ്ട് കൂനിക്കൂനി വടിയും പിടിച്ച് ദേവാലയത്തിൽ വരുന്ന ഇവൾ ഈ അമ്മയെ നോക്കി, ആൾക്കാർ പറയുന്ന ഈ മാതാവിനെ നോക്കി ആത്മാക്കൾ ആൾക്കാർ പറയുന്ന ഒരു പദമുണ്ട്, ഈ കൂനി നിവരത്തില്ല. ഒരു സത്യം പറയാം, തമ്പുരാൻ ഒരാളെ നിവർത്താൻ തീരുമാനിച്ചാൽ അത് വിധിയാന്ന് പറയരുത്, അതിനെ മാറ്റാൻ യേശുവിന് കഴിയും. യേശു അടുക്കൽ വിളിച്ചു, സ്ത്രീയെ നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു. ഇപ്പൊ രോഗം ഒരു ബന്ധനമാണ്, നിനക്ക് രക്ഷപ്പെടാനൊക്കാത്ത ഒരു ബന്ധനമാ രോഗം. കർത്താവ് പറയാ, സ്ത്രീയെ നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു. വിശ്വസിക്കാമോ? നിനക്ക് വിശ്വസിക്കാമോ? ഇന്ന് ഈ ശുശ്രൂഷയിലൂടെ നിന്റെ രോഗബന്ധനം, ബെഡിൽ കിടന്നുകൊണ്ടാണ് ഈ സന്ദേശം കേൾക്കുന്നതെങ്കിൽ, സ്ത്രീയെ, സഹോദര, സഹോദരി, നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു. യേശു അഴിയട്ടെന്ന് പറഞ്ഞാൽ അഴിയാത്ത ബന്ധനങ്ങളില്ല. പാട്ടുകാരൻ ഒരിക്കൽ പാടി, ബന്ധനമിൽ അഴിയും കെട്ടുകളഴിയും ആരാധനയെങ്കിൽ. ഇവിടെ പറയുകയാ, സ്ത്രീയെ നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു. അവിടെ വായിക്കുന്ന പദം ശ്രദ്ധിച്ചേ, എന്ന് പറഞ്ഞ് യേശു അവളുടെ മേൽ കൈവച്ചു. എന്റെ യേശുവിന്റെ കൈ നിന്റെ മേലൊന്ന് വെക്കാൻ യേശുവിന് ആഗ്രഹമുണ്ട്. നിനക്ക് ആഗ്രഹമുണ്ടോ? അഴിയത്തില്ലെന്ന് മെഡിക്കൽ സയൻസ് പറഞ്ഞ, അഴിയത്തില്ലെന്ന് ലോകം പറഞ്ഞ, അഴിയത്തില്ലെന്ന് രക്തബന്ധങ്ങൾ പറഞ്ഞ ആ വിഷയത്തിൽ യേശുവിനൊന്ന് കൈവെക്കാൻ താല്പര്യമുണ്ട്. നീ സമ്മതിച്ചു കൊടുക്കുവോ? അവൻ കൽപ്പിച്ചു, രോഗബന്ധനം അഴിയട്ടെ. ക്ഷണത്തിൽ അവൾ നിവർന്നു. 18 വർഷം പഴക്കമുള്ള വിഷയത്തിന്റെ വിടുതൽ ക്ഷണത്തിലാ, വിതിൻ സെക്കൻഡ്. നിന്നോട് ഈ സന്ദേശം പറയാനായി ഈ ടി വി പ്രോഗ്രാമിലൂടെ നിന്റെ അടുക്കൽ യേശു വരുന്നു. നിന്നെല്ലാം മറ്റെല്ലാ ജോലികളും മാറ്റിവെച്ച് ഈ പ്രഭാതത്തിൽ നിന്നെ ഈ ടി വി പ്രോഗ്രാം മുമ്പിൽ കൊണ്ടിരുത്തിയത് ഈ സന്ദേശം നിന്നോട് പറയാനാണ്. ക്ഷണത്തിൽ അവൾ നിവർന്നു. അപ്പോൾ എന്ത് സംഭവിച്ചു കാണും? ദൈവാലയത്തിനകത്ത് കൂട്ട കയ്യടി വീഴും. ഇങ്ങോട്ട് വന്ന കൂനി വന്ന സ്ത്രീ അങ്ങോട്ട് നിവർന്നു പോകുക. പള്ളിയിലിരുന്നവർക്ക് ആശ്ചര്യം, വഴിയിൽ കണ്ടവർക്ക് ആശ്ചര്യം, വീട്ടിൽ ചെന്നപ്പോ വീട്ടുകാർക്ക് ആശ്ചര്യം. സ്നേഹിത, എവിടൊക്കെ നീ തലകുനിച്ചോ അവിടൊക്കെ കർത്താവ് നിന്നെ നിവർത്താൻ പോകയാ. ഇന്നത്തെ നമ്മുടെ സന്ദേശത്തിലെ ഏറ്റവും പ്രധാനമായ ചിന്തയാ, ദൈവം ചിലരെ നിവർത്താൻ പോകും. വേദപുസ്തകത്തിൽ ദൈവം നിവർത്തിയിട്ടുള്ളവരുണ്ട്. അതൊന്ന് ചിന്തിച്ചിട്ട് നമുക്ക് ഈ ഒടുവിലത്തെ ഈ ഭാഗത്തേക്ക് വരാം. ലേവിയ പുസ്തകം 26-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം, നിങ്ങൾ മിസ്രയീമികൾക്ക് അടിമകളാകാതിരിപ്പാൻ അവരുടെ ദേശത്തു നിങ്ങളെ കൊണ്ടുവന്ന നിങ്ങളുടെ ദൈവമായ യഹോവ ഞാനാകുന്നു. ഞാൻ നിങ്ങളുടെ നുകക്കൈകളെ ഒടിച്ച്
നിങ്ങളെ നിവർന്ന് നടക്കുമാറാക്കിയിരിക്കുന്നു. ദൈവം പറയാ, നിങ്ങളുടെ മുഖ കൈകളെ ദൈവം ഓടിക്കും, എന്നിട്ട് കർത്താവ് നിങ്ങളെ നിവർത്തി നടത്തും. ഇപ്പൊ ഒരു കാര്യം ഉറപ്പാ, നീ നിവരാതിരിക്കുന്നതിന് പിമ്പിൽ നിന്റെ കഴുത്തിൽ ആരോ ഒരു മുഖം വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് യെശയ്യാപ്രവചനം 10:27 വായിക്കുന്ന അഭിഷേകം നിമിത്തം മുഖം തകർന്നു പോകും. സ്നേഹിത, ഒരിക്കലും തലവെക്കാൻ കഴിയാത്തൊരു മുഖം നിന്റെ കഴുത്തിൽ പിശാചി വെച്ച് കെട്ടിയിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ശുശ്രൂഷ മുഖത്തെ ഒടിക്കുന്ന അഭിഷേകത്തിന്റെ ശുശ്രൂഷയാണ്. ഒത്തിരി കഴിവുള്ള ആൾക്കാർ ഇന്ന് ഒരു കഴിവുമില്ലാത്തവരായി മാറി. കാര്യം അവര് തൊട്ടതെല്ലാം പരാജയപ്പെട്ടത് അവരുടെ അകത്തൊരു ഭയം, ഇനി എന്നായി. നിന്നോടാ ദൂത്, ഇന്ന് മുഖങ്ങൾ ഒടിയും, ദൈവം നിന്നെ നിവർത്തി നടത്തും. അത് നിങ്ങൾ വിശ്വസിക്കണം. ചില പാരമ്പര്യ മുഖങ്ങൾ, ആഭിചാരത്തിന്റെ മുഖങ്ങൾ, മന്ത്രവാദത്തിന്റെ മുഖങ്ങൾ, ശാപത്തിന്റെ മുഖങ്ങൾ നിന്റെ കഴുത്തിൽ വെച്ച് കെട്ടിയിട്ടുണ്ടെങ്കിൽ വചനം പറയുക, നീ എന്തി തൊട്ടാലും ഗതി പിടിക്കാത്ത നിന്റെ അവസ്ഥ യേശു മാറ്റാൻ പോകുക. ആ മുഖത്തെ യേശു ഉടയ്ക്കാൻ പോകുക. ഇസ്രായേലിനെ പറയാ, മുഖ കൈകളെ ഒടിച്ച് നിന്നെ നിവർത്തി നടത്തുന്ന കർത്താവ്. നീ വിശ്വസിക്കണം, 2012 ജൂലൈ മാസം നിന്നെ നിവർത്തുന്ന മാസമാണ്. ഓഗസ്റ്റ് മാസത്തിൽ കുനിഞ്ഞു നീ കയറത്തില്ല, നിവർന്നേ നീ കയറത്തുള്ളൂ. ദൈവം നിന്റെ ബിസിനസ്സിനെ നിവർത്തും, ദൈവം നിന്റെ കുഞ്ഞിന്റെ ഭാവിയെ നിവർത്തും, ദൈവം നിന്റെ കുഞ്ഞിന്റെ കുടുംബജീവിതത്തെ നിവർത്തും, ദൈവം നിന്റെ ആരോഗ്യത്തെ നിവർത്തും, ദൈവം നിന്റെ അനുഗ്രഹത്തിനകത്ത് ദൈവം നിന്നെ നിവർത്തി നിർത്തും. ഒരു വാക്യം കൂടെ ശ്രദ്ധിച്ചേ, 145 സങ്കീർത്തനം 14 വാക്യം ശ്രദ്ധിച്ചേ, വീഴുന്നവരെ ഒക്കെയും യഹോവ താങ്ങുന്നു. ഈ വചനം കേൾക്കുന്ന നീ ദൈവത്തിനോട് സ്തോത്രം പറയണം. കാരണം വീഴുന്നവരെ ഒക്കെ യഹോവ താങ്ങുക. 112 സങ്കീർത്തനത്തിലൂടെ, വീഴുവാൻ തക്കവണ്ണം അവൻ നിന്നെ തള്ളി, എങ്കിലും യഹോവ എന്നെ സഹായിച്ചു. എപ്പോഴേ നീ നിലംപരിചാകേണ്ടതാ, തമ്പുരാൻ നിന്നെ താങ്ങിപ്പിടിച്ചതാ. അല്ല, നിന്റെ കുടുംബമഹിമോണ്ടല്ല. 14 വാക്യം ശ്രദ്ധിച്ചേ, കുനിഞ്ഞിരിക്കുന്നവരെ ഒക്കെയും അവൻ നിവർത്തുന്നു. കുനിഞ്ഞിരിക്കുന്നവരെ ഒക്കെ അവൻ നിവർത്തും. ഈ മെസ്സേജ് കേൾക്കുമ്പോഴും നിന്റെ ജീവിതം കുനിഞ്ഞിരിക്കുവാണെങ്കിൽ ദൈവം നിന്നെ നിവർത്താൻ പോവാ. നിന്നെ നിവർത്തുന്നത് കണ്ട് ദേശത്തിന് പോലും അത്ഭുതമായിരിക്കും. മറ്റൊരു വാക്യം നമുക്ക് ശ്രദ്ധിക്കാം, ഉൽപ്പത്തി പുസ്തകം 37 അതിന്റെ 7 വാക്യം. യോസഫ് കാണുന്ന ഒരു ദർശനമായി ഇവിടുത്തെ ചിന്താവിഷയം. അപ്പോൾ എന്റെ കട്ട എഴുന്നേറ്റ് നിവർന്നു നിന്നു, നിങ്ങളുടെ കട്ടകൾ ചുറ്റും നിന്ന് എന്റെ കട്ടയെ നമസ്കരിച്ചു. യോസഫ് കാണുന്ന ഒരു ദർശനം ഇവിടെ എഴുതിയിരിക്കുന്നത്, തന്റെ സഹോദരന്മാരുടെ മധ്യത്തിൽ വെച്ച് യോസഫ് കണ്ടൊരു ദർശനം വിവരിക്കുക. യോസഫിന്റെ കട്ട എഴുന്നേറ്റ് നിവർന്നു നിന്നു, മറ്റുള്ള കട്ടകൾ ആ കട്ടയെ നമസ്കരിച്ചു. വേദപുസ്തകം പഠിക്കുന്നവർക്കറിയാം, അപ്പന്റെ മക്കൾ ഇളയവനായ യോസഫ് സഹോദരന്മാരുടെ മുമ്പിൽ വെച്ച് അവൻ ദർശനത്തിൽ കാണുകയാ, അവന്റെ കറ്റയെ ദൈവം നിവർത്തി നിർത്താൻ പോവുക, മറ്റുള്ള കറ്റകൾ അവന്റെ കറ്റയെ നമസ്കരിക്കാൻ പോവുക. മുമ്പോട്ടുള്ള യാത്രയിൽ യോസഫ് നിലനിന്നത് മുഴുവൻ ആ കണ്ട ദർശനത്തില, ദൈവം എന്നെ നിവർത്തി നിർത്തും. സഹോദരന്മാർ അവനെ പൊട്ടക്കുഴിക്കകത്ത് തള്ളിയപ്പോഴും, പൊത്തിഫറിന്റെ ഭാര്യ അവനെ കാരാഗ്രഹത്തിൽ തള്ളിയപ്പോഴും, ഒറ്റ വാക്കിൽ അവൻ ഉറച്ചു നിന്നു, ദൈവം നിവർത്തി നിർത്തുന്ന കർത്താവ്. സ്നേഹിത, ദൈവം നിന്നോട് നിവർത്താമെന്ന് വാക്ക് പറഞ്ഞാൽ ആരൊക്കെ നിന്നെ തള്ളിക്കളഞ്ഞാലും നീ പേടിക്കരുത്, ദൈവം നിന്നെ നിവർത്തും. ദൈവം നിന്നെ നിവർത്തി നിർത്തുക തന്നെ ചെയ്യും. അത് നിങ്ങൾ വിശ്വസിക്കണം. ആരൊക്കെ നിങ്ങളെ ഇല്ലായ്മപ്പെടുത്താൻ ശ്രമിച്ചാലും ദൈവം നിങ്ങളെ നിവർത്തി
നിലനിർത്തി നിർത്തുമെന്ന് നിങ്ങൾ വിശ്വസിക്കണം. ഈ വചനം കേൾക്കുന്ന ശ്രോതാവെ, ദൈവം നിന്നോട് സംസാരിക്കുക, ദൈവം നിന്നെ നിവർത്തി നിർത്താൻ പോകുകയാ. ദൈവം നിന്നെ നിവർത്തി നിർത്തുമ്പോൾ ഓർത്തോണം, മറ്റുള്ള മുമ്പിൽ നീ ഒരു അഭിമാന വിഷയമായി മാറാൻ പോകുകയാ. സഹോദരന്മാർ യോസഫിന്റെ ദർശനത്തെ പൊളിക്കുവാൻ എന്തെല്ലാം ഗൂഢാലോചന നടത്തിയെങ്കിലും ദൈവം നിവർത്തുമെന്ന സ്വപ്നത്തിൽ കാണിച്ചവനെ കർത്താവ് നിവർത്തുക തന്നെ ചെയ്യും. അതിനെ തടയാൻ ആർക്കും കഴിയത്തില്ല. അതാ വേദപുസ്തകത്തിന്റെ വചനം. അവൻ കണ്ട ദർശനം അതുപോലെ നടന്നു. ദൈവം അവനെ രാജ്യത്തിന്റെ രണ്ടാമനായി വാഴിച്ചു. സഹോദരന്മാർ ഭക്ഷണ പൊതിക്കായി അവന്റെ അടുക്കൽ വന്ന് അവനെ നമസ്കരിച്ചു. ഒന്നുമില്ലായ്മേ നിന്ന വീടിനകത്തു നിന്ന് കൊടുത്ത ദർശനം ദൈവം പൂർത്തീകരിക്കുകയാണ്. ഒരു കാര്യം നിങ്ങൾ തിരിച്ചറിഞ്ഞു, ദർശനം ദൈവം നിവർത്തിക്കുന്ന കർത്താവ്. നിനക്ക് ദൈവം ദർശനത്തിന്റെ ആഴത്തെ വെളിപ്പെടുത്തുവാൻ തയ്യാറാണ്. നീ അത് ഏറ്റെടുക്കുവാൻ തയ്യാറാണ്. ദൈവം നിവർത്തുകയാണ്. മറ്റൊരു വേദവാക്യത്തിലേക്ക് നമുക്ക് ഓടിപ്പോകാം. യെഹെസ്കേൽ പ്രവചനം 2 1-2 വാക്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ ആ വാക്യത്തിനകത്ത് എഴുതിയിരിക്കുക, അവൻ എന്നോട് മനുഷ്യപുത്ര നിവർന്നു നിൽക്ക. ദൈവം യെഹെസ്കേലിനോട് പറയാം, മനുഷ്യപുത്ര നീ നിവർന്നു നിൽക്കണം, ഞാൻ നിന്നോട് സംസാരിക്കുമെന്ന് കൽപ്പിച്ചു. അവൻ എന്നോട് സംസാരിച്ചപ്പോൾ ആത്മാവ് എന്നിൽ വന്നു, എന്നെ നിവർന്നു നിൽക്കുമാറാക്കി. ആരും സ്വയം നിൽക്കുകയല്ല, ദൈവത്തിന്റെ ആത്മാവ് നിന്റെ മേൽ വരുമ്പോൾ ദൈവം നിന്നെ നിവർത്തി നിർത്തും. അത് നിങ്ങൾ വിശ്വസിക്കണം. നിങ്ങളുടെ യുക്തി കൊണ്ടോ ബുക്തി കൊണ്ടോ നിങ്ങൾക്ക് നിവർന്നു നിൽക്കാൻ കഴിയത്തില്ല, പക്ഷെ ദൈവത്തിന്റെ ആത്മാവ് നിന്റെ മേൽ വരുമ്പോൾ ദൈവം നിന്നെ നിവർത്തി നിർത്തും. പലർക്കും ഒരു അത്ഭുതമാകത്തക്ക വണ്ണം ദൈവം നിന്നെ നിവർത്തി നിർത്തും. വിശ്വാസത്തോടെ മുന്നോട്ട് കാലുകൾ വെക്കുമ്പോൾ നീ പരാജയപ്പെടാൻ ദൈവം അനുവദിക്കത്തില്ല. ദൈവം നിന്നെ നിവർത്തി നിർത്തും. ഈ തിരുവെഴുത്തിൽ നിന്ന് ഒരു കാര്യം വ്യക്തമായിക്കുക, ആത്മാവ് നിന്റെ മേൽ വന്ന് ആത്മാവ് നിന്നെ നിവർത്തി നിർത്തും. നിന്റെ ചുറ്റുപാടുകൾക്ക് അത്ഭുതമായി പോകുന്ന രീതിയിൽ ദൈവം നിന്നെ നിവർത്താൻ പോവാ. ചെല്ല് ചോദിക്കും, ഇത് എന്തോ സംഭവിച്ചു. നീ പറയണം, ഇത് ദൈവാത്മാവിനാൽ സംഭവിച്ചു. അങ്ങനെയാ ദൈവം നിന്നെ നിവർത്താൻ പോകും. 18 സംവത്സരം രോഗാത്മാവ് ബാധിച്ച സ്ത്രീയെ യേശു സ്ത്രീയെ രോഗബന്ധനം അഴിഞ്ഞെന്ന് പറഞ്ഞ് ശാസിച്ച് അവിടെ മേൽ കൈവച്ചപ്പോൾ സൗഖ്യം നടന്നെങ്കിൽ. ഇന്ന് എനിക്ക് നിവരണം എന്ന ആഗ്രഹത്തോടെ ഈ ശുശ്രൂഷ കാണുന്ന നിങ്ങൾ ഈ പ്രാർത്ഥനയിൽ ഒരത്ഭുതം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകും. എവിടെ നിങ്ങൾ ലജ്ജിക്കപ്പെട്ടോ അവിടെ കർത്താവ് നിങ്ങളെ നിവർത്താൻ പോവാ. 2012 ദൈവം നിവർത്തുന്ന വർഷമാണ്. കൈവിടപ്പെട്ടു പോയ എല്ലാ സൗഭാഗ്യവും എന്റെ കർത്താവ് മടക്കി തരാൻ പോവാ. അത് നിങ്ങൾ വിശ്വസിക്കണം. കർത്താവിന്റെ പ്രവൃത്തി ശക്തിയോടെ ദൈവം ചെയ്യാൻ പോകും. ഒരു പ്രാർത്ഥന ആവശ്യമാണെങ്കിൽ, പ്രത്യേകിച്ച് രോഗാത്മാവ് ബാധിച്ചവരുണ്ടെങ്കിൽ, നിങ്ങൾ നിങ്ങളുടെ രണ്ടു കൈകളും ചേർത്ത് പിടിക്കുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകും. ഈ പ്രാർത്ഥനയിൽ യേശു നിശ്ചയമായും അത്ഭുതം ചെയ്യും. സ്വർഗസ്ഥ പിതാവേ, ഞങ്ങൾ പ്രാർത്ഥിച്ച് ഈ ജനത്തെ തൃക്കരങ്ങളിൽ തരിക. ഈ ശുശ്രൂഷ കണ്ട അടിയനോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ആയിരക്കണക്കിന് ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ശക്തി ഇപ്പോൾ തന്നെ പകരണം. യേശു ക്രിസ്തുവിന് അധികാരമുള്ള നാമത്തിൽ എല്ലാ പ്രതിബന്ധങ്ങളും നീങ്ങിപ്പോകട്ടെ. യേശുവിന്റെ അനുഗ്രഹം ഇവരുടെ മേൽ വരട്ടെ. രോഗാത്മാവിനാൽ ബന്ധിക്കപ്പെട്ട് പാരലൈസായി തളർന്ന് അസ്ഥിയുടെ ചലനം നഷ്ടപ്പെട്ട് കിടക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ തന്നെ. ഓ ജീസസ്, ജീസസ്, അര തൊട്ട് താപ്പോട്ട് ചലനശേഷി നഷ്ടപ്പെട്ട ബാബു, നിന്നെ യേശു സ്പർശിക്കുന്നു. നീ കാലു നീ എഴുന്നേൽക്കാൻ പോവാ. ദൈവം നിന്നെ നിവർത്തി നിർത്തുവാൻ പോകുന്നു. നെയ്മോ ജീസസ്.
കർത്താവിന്റെ കൈ ഇപ്പോൾ തൊട്ടത് കൊണ്ട് സ്തോത്രം. കർത്താവെ, ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്ത ബ്രദർ ലിസണും കുടുംബത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരെ കർത്താവ് അനുഗ്രഹിക്കണേ. ഈ ജനത്തെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. ഞങ്ങൾ ശുശ്രൂഷിച്ച ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് വിശ്വസിക്കട്ടെ. നിങ്ങൾക്ക് ഇനിയും പ്രാർത്ഥന ആവശ്യമാണോ? പ്രയർ ടീം റെഡിയാണ്, ഇപ്പോൾ തന്നെ വിളിക്കുക. നിങ്ങളെ നേരിൽ കണ്ട് പ്രാർത്ഥിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നിങ്ങളൊന്ന് നിവരാൻ പോവാം. ഈ സാറ്റർഡേ സൺഡേ സ്പെഷ്യൽ മീറ്റിംഗ് നിങ്ങൾ കടന്നു വരണം. നിശ്ചയമായും കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. കോട്ടയം കോടിമാതാ പാലത്തിനടുക്കിലുള്ള ലാൻഡ്സ് ക്ലബ് ഓഡിറ്റോറിയം എല്ലാ ശനിയും ഞായറും നമുക്ക് നേരിൽ കണ്ട് പ്രാർത്ഥിക്കാം. എല്ലാ ബുധനാഴ്ചയും നിങ്ങൾക്ക് നേരിൽ കണ്ട് പ്രാർത്ഥിക്കാൻ ഒരു അവസരം ഞങ്ങൾ ഒരുക്കുക. ഫോണിൽ ഇപ്പോൾ തന്നെ വിളിക്കുക. നിങ്ങളുടെ ടൈം നിങ്ങൾ ഫിക്സ് ചെയ്യുക. നിങ്ങൾക്ക് ഈ ടി വി പ്രോഗ്രാം സ്പോൺസർ ചെയ്യാം. ലക്ഷക്കണക്കിന് ആൾക്കാരാണ് വീടുകളിൽ ഇരുന്നുകൊണ്ട് ശുശ്രൂഷ നിമിത്തം വിടുവിക്കപ്പെട്ടത്. ഒരു വർഷത്തിന്റെ 365 ദിവസവും ഈ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുക. 365 ഭാഗ്യവാന്മാർക്ക് മാത്രമേ ഇത് സ്പോൺസർ ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടാവത്തുള്ളൂ. നിങ്ങളും ആ ഭാഗ്യവാന്മാരിൽ ഒരാളാകട്ടെ. ദൈവം ആകാശത്തിന്റെ കിളിവാതിൽ തുറന്ന് നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ മാറ്റിവെക്കുന്ന ചെറിയ ചെറിയ സംഭാവനകൾ ആണ് ഈ ശുശ്രൂഷയുടെ വിജയം. സന്തോഷത്തോടെ കൊടുക്കുന്നവരെ ദൈവം സ്നേഹിക്കുന്നു. നാളെ ഇതേ സമയം വീണ്ടും നമുക്ക് കാണാം. ഗോഡ് ബ്ലെസ് യു.